നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ മികച്ച കുതിപ്പാണ് പോയ വാരം ഉണ്ടായത്. 5 ദിവസത്തെ വ്യാപാരം കൊണ്ട് ഏകദേശം 1300 പോയിൻറ്റിലധികം വർധനവാണ് സെൻസെക്സിനുണ്ടായത്. 38,000 മുകളിലാണ് വെള്ളിയാഴ്ച സെൻസെക്സ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയും ശ്രദ്ധേയമായ കുതിപ്പ് നേടി. എന്തുകൊണ്ടാണ് വിപണിയിൽ ഈ ശ്രദ്ധേയമായ മുന്നേറ്റം ഉണ്ടായത് എന്ന് മാർക്കറ്റ് വാച്ച് ഇലക്കം പരിശോധിക്കുകയാണ്. പതുപോലെ ഹെഡ്ജ് എഗ്രിയസിന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അയൻ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിൽ ചേരുന്നു. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വാരം വിപണിയെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രത്യേകിച്ച് 38,000 മുകളിലേക്ക് സെൻസെക്സ് എത്തിയിരിക്കുന്നു. ഈ വീക്ക് ഒരു ബുൾ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം 11,000 മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ലോങ് ടേം ബാരിയർ ആയിരുന്ന 11,100 ഈ വീക്ക് വളരെ ഷാർപ്പായി ബ്രേക്ക് എന്നാണ് നമ്മൾ കണ്ടത്. ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത 11,400 എന്നൊരു ടാർഗറ്റ് പറഞ്ഞിരുന്നു. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് 11,500 അടുത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വീക്കാണ്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പിലെല്ലാം തന്നെ ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ലാസ്റ്റ് 1 മന്ത് ആയിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു ബുൾ ഫേസിൽ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ എയർ സ്ട്രൈക്കിന് ശേഷം വന്നിരിക്കുന്ന ഒരു ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അതിൻ്റെ റീസൺ തന്നെയാണ് ഇത് കണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തു. അതിനുശേഷം വന്ന സർവേ, റൂളിംഗ് പാർട്ടിക്ക് അനുകൂലമായ ചില സർവേ പുറത്തു വരുന്നു. ഇത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാർക്കറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്തു എന്നുള്ളതാണ്. വളരെ നാളുകൾക്ക് ശേഷം വളരെ ആക്റ്റീവായി, പ്രത്യേകിച്ചും ലാസ്റ്റ് 1 മന്ത് ആയി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ആക്റ്റീവായി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഈ വീക്ക് പോലും വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതിൻ്റെ ഒരു റീസൺ, ഒന്ന് തേർഡ് ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. ഈ പോയിൻറ്റിലാണ് നമ്മൾ ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്താണ്. അതുപോലെ റൂളിംഗ് പാർട്ടി അഗൈൻ വരാനുള്ളൊരു പോസിബിലിറ്റി വിലയിരുത്തിക്കൊണ്ടാണ് അത്രത്തോളം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ വന്നത്. അതുപോലെ ഡെവലപ്പിംഗ് കൺട്രീസിലെല്ലാം തന്നെ ഈ റൈഡ് വിസിബിൾ ആയിരുന്നു. എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസാണ്. കാരണം കണ്ടിന്യൂസ് മാർക്കറ്റ് ഒരു ബുൾ ഫേസിൽ തന്നെയായിരുന്നു ഈ വീക്ക്. മൺഡേ തുടങ്ങിയ റൈഡ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ വീക്ക് കണ്ടിന്യൂ ചെയ്യാൻ മാർക്കറ്റിന് സാധിച്ചു. എല്ലാ സ്റ്റോക്കിലും, പ്രത്യേകിച്ച് റിയാലിറ്റി ബാങ്കിങ് സെക്ടറിലാണ് ഇത് വളരെ വിസിബിളായത്. IT സെക്ടറിൽ അത്രത്തോളം സ്റ്റോക്കുകൾ അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. വളരെ ശക്തമായിട്ടുള്ള റൈഡ് തന്നെയായിരുന്നു. കാരണം റീസെൻ്റായിട്ട് നമ്മൾ കണ്ട ഫെബ്രുവരി മാർച്ചോടുകൂടി മാർക്കറ്റിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് നേരത്തെ പറഞ്ഞല്ലോ, വളരെ ഷാർപ്പായിട്ടുള്ള റൈഡ് തന്നെ മാർക്കറ്റിൽ സംഭവിച്ചു. അപ്പോൾ ഇനിയത്തെ രീതിയിൽ ഇതൊരു കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇനി വരുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, അതിനനുസരിച്ചുള്ള ഒരു മൂവ് മാർക്കറ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു വീക്ക് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ലൊരു വീക്ക് തന്നെയായിരുന്നു. കാരണം എല്ലാ സ്റ്റോക്കിലും ഈ റൈഡ് വിസിബിളായിരുന്നു. ഭുവനേന്ദ്രൻ, എന്താണ് ഈ കുതിപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം? പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ച മാത്രം ഏകദേശം 1300 പോയിൻറ്റിലധികമാണ് സെൻസെക്സ് ഉയർന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലമാണ്, വലിയ തോതിൽ വളറ്റിലായിട്ട് വിപണി നീങ്ങേണ്ട സമയമാണ്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഒരു കുതിപ്പിൻ്റെ കാരണം എന്താണ്? എങ്ങനെയാണ് ഈ മുന്നേറ്റത്തെ താങ്കൾ വിലയിരുത്തുക? എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? അഭിലാഷേ, ബോർഡർ ഇഷ്യൂ സോൾവ് ആയതിനു ശേഷം വന്നിരിക്കുന്ന മാറ്റം തന്നെയാണ് ഈ ഇത്രത്തോളം വലിയ റൈഡിൻ്റെ ഒരു റീസൺ, അത് തന്നെയാണ്. അതുപോലെ അപ്കമിങ് RBI മീറ്റ്, അതിൽ റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റി, തേർഡ് ക്വാർട്ടർ റിസൾട്ട്, ഇതിൽ പ്രധാനമായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റി തന്നെയാണ്. FIIs വളരെ ആക്റ്റീവായി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നമ്മൾക്ക് പലപ്പോഴും അറിയാം, പലപ്പോഴും മാർക്കറ്റിനെ റൈഡ് ചെയ്തിരുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് മോഡിലേക്ക് പോവുകയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവായി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ചും FIIsൻ്റെ ബയിങ് വരുമ്പോൾ ആക്റ്റീവായി മാർക്കറ്റിൽ റൈഡ് സംഭവിക്കാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. എല്ലാ മാക്രോ ഫാക്ടേഴ്സ് ഫേവറബിളാണ്. അതേസമയത്ത് ഈ പൊളിറ്റിക്കലായി നിന്ന ഒരു അൺസെർട്ടനിറ്റി ആയിരുന്നു മാർക്കറ്റ് ഒരു കറക്ഷൻ്റെ ഒരു പ്രധാന റീസൺ. ഇലക്ഷൻ അടുത്തു വരുന്നു. അപ്പോൾ ഇലക്ഷൻ ആര് പവറിൽ വരും, ഈ പോളിസി കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി, ഇതൊക്കെയായിരുന്നു മാർക്കറ്റിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. എന്നാൽ ചെറിയ രീതിയിലെങ്കിലും ഇതിനൊരു ക്ലാരിറ്റി ലഭിച്ചു. എന്തായാലും ഫൈനൽ ഔട്ട്കം എന്താണെന്ന് അറിയില്ല, എങ്കിൽ പോലും ഇനിയും വോളറ്റിലിറ്റി വരാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് മൂമെൻറ്റം വളരെ പോസിറ്റീവാണ്. ഈ ഒരു വീക്ക് ഒരു കണ്ടിന്യൂസ് റാലി തന്നെയായിരുന്നു. അതിൻ്റെ ഒരു കൺസോളിഡേഷൻ മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവാണോ, ആ ആക്റ്റീവ് ആവുന്നിടത്തോളം കാലം ഈ റൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. പക്ഷേ FIIsൻ്റെ ഫ്ലോ കുറയുകയാണെങ്കിൽ അഗൈൻ മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക്, അതിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ തന്നെയാണ്. ശ്രീ ഭുവനേന്ദ്രൻ, അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ താങ്കൾ എങ്ങനെ വിലയിരുത്തി? ഈ മൊമെൻറ്റം തുടരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? പുതിയ ഉയരത്തിലേക്ക് വിപണി പോകുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാനാകുമോ? നെക്സ്റ്റ് വീക്ക് മേജർ ന്യൂസുകളൊന്നും നിലനിൽക്കുന്നില്ല. ഓരോ ഇലക്ഷൻ, അതിൻ്റെ ഔട്ട്കം, ഓരോ അലയൻസ്, ഇതിനനുസരിച്ച് മാർക്കറ്റിലുള്ള മൂവ് നമുക്ക് തീരുമാനിക്കാം.
അതുപോലെ തന്നെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആക്ടിവിറ്റി. ഓരോ ദിവസവും ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ എസിൻ്റെ ആക്ടിവിറ്റി നന്നായി സ്റ്റഡി ചെയ്യുന്ന നന്നായിരിക്കും. കാരണം എഫ് ഐ എസ് ആണ് ഇപ്പോൾ മാർക്കറ്റിനെ റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ആക്ടിവിറ്റി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ആ ഫിഗർ നോക്കുന്നത് നന്നായിരിക്കും. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് മോഡിലാണ്. എഫ് ഐ എസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ബൈയിങ് സൈഡിൽ വരികയാണെങ്കിൽ എഗെയിൻ ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത, ചിലപ്പോൾ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി പോലും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കണം. കാരണം ഈ ഇലക്ഷൻ്റെ സർവേ റിസൾട്ടാണ്, സർവേ പുറത്തു വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ ഈ രീതിയിലുള്ള റൈഡ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അതിന് വിപരീതമായി ഏതെങ്കിലും പൊളിറ്റിക്കൽ അലയൻസ് വരികയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. ലാസ്റ്റ് 1 മന്ത് ആയിട്ട് മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് റൈഡായിരുന്നു. സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലൊക്കെ തന്നെ ഈവൻ 20% റൈഡ് സംഭവിച്ച പല സ്റ്റോക്കുകളുമുണ്ട്. ഈവൻ ലാർജ് ക്യാപ്പിലും വളരെ ഷാർപ്പായുള്ള റൈഡ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്ന നന്നായിരിക്കും. ട്രേഡേഴ്സ് പ്രത്യേകിച്ചും വളരെ സ്ട്രിക്റ്റായുള്ള സ്റ്റോപ്പ് ലോസോട് കൂടി ട്രേഡിംഗ് നടത്തുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റ് വലിയ റൈഡ്, അതിന് ശേഷമുള്ളൊരു കൺസോളിഡേഷൻ, ഈ റൈഡിൻ്റെ റീസൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ എന്താണോ പുതിയ അലയൻസ്, എന്താണോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ ഔട്ട്കം എന്താണോ, അതിനനുസരിച്ചുള്ള മാർക്കറ്റിൽ ഹൈലി വോളറ്റൈൽ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റ് മൊമെൻറ്റം വളരെ പോസിറ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈയൊരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതൽ തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. മാർക്കറ്റ് വാച്ചിൽ ഇനി ആഴ്ച ലഭിച്ച കത്തിലേക്ക് പോകാം. ശ്രീ ദിനേശ് മേനോൻ്റെ മെയിലാണ് പരിശോധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ നൽകിയിട്ടുണ്ട്. RBL, ഫെഡറൽ ബാങ്ക്, ഫിഡ്ലൈറ്റ്, ടാറ്റ മോട്ടോഴ്സ്, യെസ് ബാങ്ക്, ടെക് മഹീന്ദ്ര, വിഗാർഡ്, എസ്കോട്സ് ആൻഡ് HUL, ഈ സ്റ്റോക്കുകളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ശ്രീ ദിനേശ് മേനോൻ ചോദിക്കുന്നത്. അഭിലാഷ്, വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. RBL ബാങ്കാണ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. പലപ്പോഴും റെക്കമെൻഡേഷൻ നൽകിയതാണ്. ഇപ്പോൾ ഇയർലി ഹൈ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. 644 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 658 ആണ് ഇയർലി ഹൈ. ഇയർലി ഹൈയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇയർലി അഗൈൻ ഒരു ഇയർലി ഹൈ ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 740 വരെ പോകാനുള്ള സ്ട്രെങ്ത് RBLനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, വളരെ നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഉള്ളൊരു ബാങ്കാണ്, പ്രോഫിറ്റബിലിറ്റി ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാം. കൂടാതെ നമുക്കറിയാം ഈ റൈഡിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബാങ്കിങ് സ്റ്റോക്കുകളായിരുന്നു. ഈ ഒരു വീക്ക് തന്നെ 5-6% റൈഡ് പല സ്റ്റോക്കിലും സംഭവിച്ചു. അപ്പോൾ RBLനെ സംബന്ധിച്ച് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു. 740 ആണ് മേജറായിട്ടുള്ളൊരു റെസിസ്റ്റൻസ്. 601 എഗെയിൻ മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ 600 ലെവൽ എഗെയിൻ ഒരു റീ എൻട്രി പോയിൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ലോങ് ടേം വ്യൂവിൽ RBL ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ തന്നെയാണ്. ദെൻ ഫെഡറൽ ബാങ്കാണ്. ഫെഡറൽ ബാങ്കും ഇപ്പോൾ നമുക്കറിയാം റീസെൻ്റായിട്ട് എല്ലാ സ്റ്റോക്കിലും ഒരു റൈഡ് വിസിബിളായിരുന്നു. 92 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഇയർലി ഹൈ റീസെൻ്റായിട്ട് വന്ന് 105 ആണ്. ആ ഒരു ലെവൽ ഫെഡറൽ ബാങ്കും ബ്രേക്ക് ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. 86 ആണ് ഒരു മേജർ സപ്പോർട്ട് ലെവൽ. 86 ലെവൽ അഗൈൻ ഒരു റീ എൻട്രി ലെവൽ തന്നെയാണ്. ഫെഡറൽ ബാങ്ക് ഹൈലി വോളറ്റൈൽ ആണ്. ലാസ്റ്റ് 1 ഇയറായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെ ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും 95 ലെവൽ പോകുന്നു, അഗൈൻ 80, അഗൈൻ 92, എഗെയിൻ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പലപ്പോഴും മാർക്കറ്റ് ഹൈലി വോളറ്റൈലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഓരോ കറക്ഷൻ പോയിൻറ്റിലും നല്ല സ്റ്റോക്കുകൾ ഓൺ ചെയ്യും, റിലീഫ് റാലി എക്സിറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോഴും അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ഫെഡറൽ ബാങ്ക് 86 ഒരു മേജർ സപ്പോർട്ട് ലെവലും 104 ആണ് ഇമ്മീഡിയറ്റ് വരാൻ ടാർഗറ്റ്. 104 ലെവലിലേക്ക് ഫെഡറൽ ബാങ്ക് വരികയാണെങ്കിൽ നമ്മൾ 75-80 ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഇൻവെസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഈ 104 ലെവലിൽ ഒന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്നൊരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. അഗൈൻ ഈ 100 ലെവൽ ഒരു മേജർ സപ്ലൈ സോണാണ്, അല്ലെങ്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ആ ലെവലിൽ നിന്ന് വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. കണ്ടിന്യൂസ് മാർക്കറ്റിൽ റൈഡ് ഇപ്പോഴത്തെ രീതിയിൽ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അടുത്തത് ഫിഡ്ലൈറ്റ് ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായുള്ള സ്റ്റോക്കാണ്. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ്. വളരെ ഫെമിലിയർ ആയുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായുള്ള സ്റ്റോക്കാണ്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂയിലും ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂയിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറാണ്. 1110 ആണ് ഇമ്മീഡിയറ്റ് വരാമെന്നൊരു സപ്പോർട്ട്. 1220 ലെവലിലേക്ക് ഒരു 20 ലെവൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ലോങ് ടേം വ്യൂവിൽ ഈ സ്റ്റോക്ക്, കാരണം ഇവരുടെ പ്രൊഡക്റ്റ് റേഞ്ചാണ്, പോർട്ട്ഫോളിയോ വളരെ നല്ലൊരു പ്രൊഡക്റ്റ് റേഞ്ചാണ്. നമ്മൾക്ക് ഡേ ടു ഡേ ലൈഫിൽ പലരും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്, പലതും അറിയാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഡിമാൻഡ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് ഇവരുടെ പ്രൊഡക്റ്റ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം വ്യൂവിൽ ഈ സ്റ്റോക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ തന്നെയാണ്. അപ്പോൾ ഓരോ കറക്ഷനും ഈ സ്റ്റോക്ക് പിഡ്ലൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ദെൻ ടാറ്റ മോട്ടോഴ്സാണ്. റീസെൻ്റായിട്ട് നമുക്കറിയാം ജാഗോർ ലാൻഡ് റോവറിൻ്റെ ലോസ്, അതേസമയത്ത് ഡൊമസ്റ്റിക് സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഒരു റീസ്ട്രക്ചറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
റീസെൻ്റ് ആയിട്ട് ഒരു റൈഡ് ടാറ്റാ മോട്ടോഴ്സ് സംഭവിച്ചിരുന്നു. 178 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. എഗൈൻ 164 ലെവൽ ഒരു ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ 196 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഡൗൺ സൈഡ് റിസ്ക് കുറവാണ്, അതാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്തായാലും ജാഗോർ ലാൻഡ് റോവറിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്ക് ഇത്രത്തോളം മാർക്കറ്റിൽ റൈഡ് സംഭവിച്ചിട്ടും ഈ സ്റ്റോക്കിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ലോസ് തന്നെയാണ്. റീസ്ട്രക്ചറിങ് നടക്കുന്നു, അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്താണോ വരികയാണെങ്കിൽ, അത് ഈവൻ നെക്സ്റ്റ് വരുന്ന റിസൾട്ടൊക്കെ ബെറ്റർ ആകുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ റൈഡ് നമുക്കൊരു 200 മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ദെൻ യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കും ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ, അതിനുശേഷം പുതിയ CEO വരുന്നു, സ്റ്റോക്കിൽ റൈഡ് സംഭവിക്കുന്നു. 247 വരെ റീസെൻ്റായിട്ട് റൈഡ്, ഇപ്പോഴത്തെ 55 വരെ റൈഡ് വന്നിരുന്നു. 247 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 210 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. 290 വരെ ഈ സ്റ്റോക്ക് റൈഡ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി നിലനിൽക്കുന്നു. ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ റൈഡിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ചും പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ വാല്യുവേഷൻ ലോവർ വാല്യുവേഷൻ ആണെന്നുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സ്റ്റോക്കിൽ റൈഡ് സംഭവിക്കാം. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും, പ്രത്യേകിച്ചും യെസ് ബാങ്ക് ഒരു വളരെ ബീറ്റൺ ഡൗൺ ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ 290 ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. പക്ഷേ വളരെ കെയർഫുൾ ആകണം, കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് യെസ് ബാങ്കിനെ സംബന്ധിച്ച് ആവശ്യമാണ്, കാരണം ഹൈലി വോളറ്റൈൽ ആയിരിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് ഒരു ട്രേഡിംഗ് ടൂൾ തന്നെയാണ് യെസ് ബാങ്ക്. അപ്പോൾ യെസ് ബാങ്കിൻ്റെ ഓരോ കറക്ഷനും നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ദെൻ റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ഇപ്പോഴത്തെ രീതിയിൽ 290 വരെ പോകാനുള്ള സ്ട്രെങ്ത് യെസ് ബാങ്കിനുണ്ട്. ദെൻ ടെക് മഹീന്ദ്രയാണ്. ഈ വീക്കിൽ അത്രത്തോളം റൈഡ് ഈ സെക്ടറിൽ കണ്ടില്ല. 746 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ഇപ്പോൾ 800 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് IT സെക്ടർ പോവുകയാണെങ്കിൽ 746 ഒരു എൻട്രി പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 880 ആണ് ടെക് മഹീന്ദ്രയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വീഗാർഡ് ആണ്. വീഗാർഡ് ഇപ്പോഴത്തെ രീതിയിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. 218 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 204 ലെവൽ ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. നമ്മൾ വളരെ ഫെമിലർ ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. വളരെ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് നല്ലതാണ്, അതിലെ പ്രോഫിറ്റബിലിറ്റി കൂടി വരുന്നു. 240 ആണ് സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് വരാവുന്ന ടാർഗറ്റ്. 240 ലെവലിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. എഗൈൻ ഒരു കറക്ഷൻ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ദെൻ എസ്കോട്ട്സ് ആണ്. എസ്കോട്ട്സ് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് തന്നെയാണ്. നമുക്കറിയാം റീസെൻ്റായിട്ട് 2-3 ഇയേഴ്സ് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് റൈഡിൽ തന്നെയായിരുന്നു എസ്കോട്ട്സ്. വളരെ പ്രൊഡക്റ്റ് റേഞ്ച് വളരെ ഹൈ ആണ്. അതോടൊപ്പം തന്നെ അവരുടെ സെയിൽസ് ഫിഗർ ബെറ്റർ ആയി വരുന്നു. 930 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. 718 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് ലെവലാണ്. 798 ഇതൊരു വലിയ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ റീസൺ മാർക്കറ്റിൽ ഒരു വലിയ റൈഡ് സംഭവിച്ചു. അപ്പോൾ റൈഡ് സംഭവിച്ച് ഇതിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ 930 ലെവലിലേക്ക് സ്റ്റോക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 798 ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതേസമയത്ത് ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും രീതിയിലുള്ള അലയൻസിൽ മാറ്റങ്ങൾ സംഭവിക്കുകയോ, ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്ക് അനുകൂലമല്ലാത്തൊരു സർവേ പുറത്തു വരികയോ ചെയ്താൽ ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാം. അതാണ് സപ്പോർട്ട് ലെവൽ 930 എന്ന് പറയുന്ന 60 റുപ്പീസിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനൊരു മോശം ഔട്ട്കം പുറത്തു വരികയാണെങ്കിൽ എല്ലാ സ്റ്റോക്കിലും, ഈവൻ യെസ് ബാങ്ക് ആണെങ്കിലും ടാറ്റാ മോട്ടോഴ്സ് ആണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, എസ്കോട്ട്സിലെല്ലാം തന്നെ ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് പോവാം. കാരണം വലിയ റൈഡ് മാർക്കറ്റിൽ സംഭവിച്ചു. അതിൻ്റെ ഓരോ പൊളിറ്റിക്കൽ അലയൻസ് അതിൻ്റെ ഔട്ട്കം സർവേ, ഇതിനനുസരിച്ച് മാർക്കറ്റിൽ വോളറ്റിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് വരും ദിവസങ്ങളൊക്കെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും ക്രൂഷ്യലാണ്. വളരെ ക്ലോസ് ആയിട്ട് ഓരോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് നന്നായി സ്റ്റഡി ചെയ്യണം. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്ലൈൻഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത്. ഏതെങ്കിലും മോശമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയത്ത് ഇപ്പോഴത്തെ മൊമെൻറ്റം വളരെ പോസിറ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം FIIs പാർട്ടിസിപ്പേഷൻ, വളരെ ആക്റ്റീവായിട്ടുള്ള FIIs പാർട്ടിസിപ്പേഷൻ തന്നെയാണ് മാർക്കറ്റിന് റൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് നെഗറ്റീവായിട്ട് വരികയാണെങ്കിൽ FIIs ഫ്ലോ നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാം. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ നമ്മുടെ റൂറൽ കൺസംപ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്നത്. 1600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാൻ സപ്പോർട്ട്. 1700 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത്. 1600 ലെവൽ എന്ന് പറയുന്നത് ഒരു റൈഡ് സംഭവിച്ചു, എഗെയിൻ ഒരു കറക്ഷൻ സംഭവിക്കേണ്ട സേഫ് വാല്യൂ ബൈയിങ് സോൺ എന്ന് പറയുന്നത് 1600 ആണ്. 1868 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇത് വലിയൊരു ഗ്യാപ്പ് ഉണ്ട്, 160 റുപ്പീസിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഇതിൻ്റെ ഒരു റീസൺ ഈ
ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് തന്നെയാണ്. മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആകാനുള്ള സാധ്യത, കാരണം വലിയ റൈഡിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം എന്താണോ ഔട്ട്കം, ഗ്ലോബൽ ന്യൂസുകൾ, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാക്രോ മൈക്രോ ഫാക്ടേഴ്സ്, RBI എടുക്കുന്ന ഡിസിഷൻ, ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ, അതുപോലെ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പ്രത്യേകിച്ചും കമ്മിങ് 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഈ ഡെവലപ്മെൻറ്റ് അനുസരിച്ച് മാർക്കറ്റിലെ റൈഡ് നമുക്ക് അല്ലെങ്കിൽ കറക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. നമുക്കിനി ടെക്നിക്കൽ ചാർട്ട് കൂടി ഒന്ന് പരിശോധിക്കാം. എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ? ടെക്നിക്കലി മാർക്കറ്റ് 11,400 ആയിരുന്നു ലാസ്റ്റ് വീക്ക് നമ്മളൊരു റെസിസ്റ്റൻസ് പറഞ്ഞത്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുകളിലൊരു ക്ലോസിംഗ് ലഭിച്ചു. എഗെയിൻ 11,600 ലെവൽ വരെ പോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിനുണ്ട്. ഡൗൺ സൈഡ് വീണ്ടും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 11,060-50 എന്ന് പറയുന്ന മേജർ സപ്പോർട്ട് ലെവൽ ആകാനാണ് സാധ്യത. ഞാൻ നേരത്തെ ലാസ്റ്റ് വീക്ക് പറഞ്ഞു 10,800-11,400 ആണ് പറഞ്ഞത്. എന്നാൽ അതിന് ചില മാറ്റങ്ങൾ സംഭവിച്ചു. FIIs ആക്ടിവിറ്റി തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആക്ടിവിറ്റി, അവർ ആക്റ്റീവ് ബയിങ് മോഡിലാണ്. അതാണ് പുതിയ ടെക്നിക്കൽ ചാർട്ട് വരാനുള്ള ഒരു പ്രധാന റീസൺ. ഇപ്പോൾ 11,050-60 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണും 11,600 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ്. എഗെയിൻ 11,600 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഒരു പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം. കാരണം പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്താണോ, അതിൻ്റെ ഔട്ട്കം എന്താണോ, എഗെയിൻ ഞാൻ പറയുന്നു, അതിനനുസരിച്ച് മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരാം. അതുകൊണ്ട് മാർക്കറ്റ് ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഹൈലി റിസ്കിയാണ്. കാരണം ഓൾറെഡി വലിയ റൈഡ് മാർക്കറ്റിൽ സംഭവിച്ചു, അതിൻ്റെ കൺസോളിഡേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ എടുക്കുന്നത് പലപ്പോഴും നന്നായിരിക്കും. ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പല സ്റ്റോക്കുകളും ഫെയർ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ്. എന്നാൽ റീസെൻ്റായിട്ട് റൈഡ് സംഭവിച്ച സ്റ്റോക്കുകളിലേക്ക് കൂടുതൽ ഫോക്കസ് പോകുന്ന അത്രത്തോളം അഡ്വൈസബിൾ അല്ല, എങ്കിലും സെലക്റ്റീവായിട്ടുള്ള ബൈ അഡ്വൈസബിൾ ആണ്. വളരെ നന്ദി ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനസ് ഗൈഡാണ്. ഈ വാരം നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട ഓഹരിയാണ് ബിഗിനസ് ഗൈഡിലൂടെ പരിചയപ്പെടുന്നത്. L&T മിഡ് ക്യാപ് ഫണ്ടാണ് ഈ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്. മിഡ് ക്യാപ് സ്റ്റോക്സിലാണ് ഇവർ പ്രധാനമായും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മിഡ് ക്യാപ് സ്റ്റോക്സിൽ 63%, സ്മോൾ ക്യാപ്പിൽ 19%, ബാക്കി ലാർജ് ക്യാപ് സ്റ്റോക്സിലുമായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിൽ 16% റിട്ടേൺസും കഴിഞ്ഞ 5 വർഷത്തിൽ 22% റിട്ടേൺസുമാണ് ഫണ്ട് കൊടുത്തിരിക്കുന്നത്. പോർട്ട്ഫോളിയോയിൽ 79 സ്റ്റോക്സാണ് ഉള്ളത്. അതിൽ സിറ്റി യൂണിയൻ ബാങ്ക്, ബെർജർ പെയിൻസ്, RBL ബാങ്ക്, ടോറൻ ഫാർമസ്യൂട്ടിക്കൽസ്, ക്യുമിൻസ് ഇന്ത്യ, അബോട്ട് ഇന്ത്യ, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഇന്ത്യ ഹോട്ടൽസ്, ഇമാമി ലിമിറ്റഡ്, കജാരിയ സിമെൻസ് എന്നിവയിലാണ് മെയിൻ ഹോൾഡിംഗ്സ്. അസറ്റ് അലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ്, എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിലാണ്. റീറ്റെയിൽ ആൻഡ് റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് കുറവ് വെയിറ്റേജാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ റിസ്ക് ഹൈ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫണ്ടാണ്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാവുന്ന ഒരു മികച്ച ഫണ്ടാണിത്. ഫണ്ട് സൈസ് 3,665 crore, NAV 124.65 rupees, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 rupees ആൻഡ് മിനിമം SIP 500 rupees. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത് ഇന്ത്യൻ മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആണ്. ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് മാനുഫാക്ചറിംഗ് ആണ് ഇവരുടെ കോർ സ്ട്രെങ്ത്. വൈഡ് റേഞ്ച് ഓഫ് പോർട്ട്ഫോളിയോ ആണ് ഇവർക്കുള്ളത്. ഇന്ത്യ, റഷ്യ, US ആൻഡ് ജർമ്മനി എന്നീ രാജ്യങ്ങളിലേക്കായി ജനറിക് മെഡിസിൻസും ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നല്ല ലാബ് ക്വാളിറ്റി ഇവരെ എക്സ്പോർട്ട് മാർക്കറ്റിൽ ശക്തരാക്കുന്നു. US FDA ക്രൈറ്റീരിയ പാസ്സായത് കൂടുതൽ ഡെവലപ്ഡ് മാർക്കറ്റ്സിലേക്ക് കടന്നുകയറാൻ ഇവരെ സഹായിക്കും. പ്രൊമോട്ടേഴ്സിന് 26% ഹോൾഡിങ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 44% ഹോൾഡിങ്സും നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 15% ഹോൾഡിങ്സുമാണ് കമ്പനിയിലുള്ളത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട്സ് വന്നപ്പോൾ റവന്യൂ എസ്റ്റിമേറ്റ്സിനെക്കാട്ടിലും കുറച്ച് കുറവായിരുന്നു. US സെയിൽസ് ഡ്രോപ്പാണ് ഇതിന് കാരണം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരും ക്വാർട്ടറുകളിലെ കീ ഗ്രോത്ത് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് US ലോഞ്ച് ചെയ്യാനിരിക്കുന്ന പ്രോഡക്ട്സും ദുവാഡ, ശ്രീകാകുളം എന്നീ സ്ഥലങ്ങളിലേക്കുള്ള ഇവരുടെ API പ്ലാൻസിൻ്റെ ക്ലിയറൻസുമാണ്. 2,728 rupees ആണ് ഫിനാൻഷ്യൽ ഇയർ 2020 ഞങ്ങൾ റെഡ്ഡീസ് ലബോറട്ടറീസിന് ടാർഗറ്റ് കണക്കാക്കുന്നത്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും investment@asianandnews.in എന്ന വിലാസത്തിൽ അയക്കുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.